പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ട്രപ്പിസോയിഡൽ ഫുട്ടിങ്ങിന്റെ വോളിയം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇതാ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു, ഒരു ട്രപ്പിസോയിഡൽ ഫുട്ടിങ്. ഇത് അതിന്റെ ക്രോസ് സെക്ഷൻ. ഇതാ ഇതിന്റെ ഓരോ വശവും. ഇത് ഒരു സ്ക്വയർ ടൈപ്പാണ് ബേസ് എന്ന് കരുതുക. ഇതിന്റെ നാല് വശവും 2000 mm വീതം, അതായത് 2 meter വീതം. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 300 mm ആണ്, അതായത് 30 cm. അതായത് ഈ ക്രോസ് സെക്ഷനിൽ നമ്മൾ ഇത് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ 2000 mm അഥവാ 2 meter എന്ന് ഞാൻ ഇവിടെ എഴുതാണ്. അതുപോലെ തന്നെ ഈ ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ 300 mm ആണ്, അത് 30 cm എന്ന് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് 500 mm ആണ്, അല്ലെങ്കിൽ 50 cm ആണ്. ഇതിന്റെ മുകളിൽ ഉള്ളത് കോളവുമാണ്, ഇവിടെ കോളം വരച്ചിട്ടില്ല. ഇതിന്റെ മുകൾ ഭാഗം, ഈ ഫുട്ടിങ്ങിന്റെ മുകൾ ഭാഗം, ഇത് 500 mm ആണെന്ന് കരുതുക. 500 mm സ്ക്വയർ ആണെന്ന് കരുതുക. സ്ക്വയർ അല്ലെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഒരു റെക്ടാംഗുലർ ടൈപ്പ് ആണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഫുട്ടിങ്ങിന്റെ വോളിയം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വോളിയം കാണുമ്പോൾ ഇതിനെ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം. ഒന്നാമത്തെ ഈ അടിഭാഗത്തുള്ള അത് ഒന്നാമത്തെ പാർട്ട്, പിന്നെ ഇത് രണ്ടാമത്തെ പാർട്ട്. ഈ രണ്ട് ഭാഗത്തെയും വോളിയം പ്രത്യേകം പ്രത്യേകം കണ്ട് കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ വോളിയം കിട്ടും. ഈ ഒന്നാമത്തെ പാർട്ടിന്റെ വോളിയം, അതിന്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബേസ് ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? 300 mm തന്നിട്ടുള്ളത്. ഇതിന്റെ വോളിയം നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് കണക്കാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അളവിനെയും നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ വശങ്ങൾ എത്രയാണ്? 2 meter വീതമാണ് ഓരോ വശവും. അപ്പോൾ 2 × 2 × 0.3 300 mm എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 cm, അതല്ലെങ്കിൽ 0.3 meter. അപ്പോ 2 × 2 × 0.3, 2 × 4 = 12. എത്ര സ്ഥാനം മാറ്റി കുത്തരുക? ഒരു സ്ഥാനം. അവസാനത്തിന് ഒരു സ്ഥാനം മാറ്റി കുത്തരുക. 1.2 n³ എന്ന് കിട്ടുന്നു ഒന്നാമത്തെ പാർട്ടിന്റെ വോളിയം. ഇനി രണ്ടാമത്തെ പാർട്ടിന്റെ വോളിയമാണ്, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് ഇക്വേഷൻ. 1/3 × a₁ + a₂ + √(a₁a₂) / h എന്നതാണ് ഇതിന്റെ ഇക്വേഷൻ. h എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ്. ഈ താഴ്ഭാഗത്തിന്റെയും മുകൾ ഭാഗത്തിന്റെയും ഇടയ്ക്കുള്ള ഈ അകലത്തിനാണ് ഇവിടുത്തെ h എന്ന് പറയുന്നത്. അതിവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 500 mm അഥവാ 50 cm എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഇക്വേഷനില് a₁ഉം a₂ഉം എന്താണ്? അത് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. a₁ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തെ വിസ്തീർണം, ഏരിയ. a എന്ന് സൂചിപ്പിക്കുന്നത് ഏരിയയാണ്. ഇവിടെ 2 m, ഇവിടെ 2 m. അപ്പോൾ അതിന്റെ ഏരിയ എത്രയാണ്? 2 × 2 = 4 അല്ലെ. a₁ എന്ന് പറയുന്നത് ഈക്വൽസ് 4 square meter ആയിരിക്കും. അതുപോലെ തന്നെ a₂ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ മുകൾ ഭാഗത്തെ ഏരിയ. ഓരോ വശത്തെയാണ് 0.5 m വീതം. 0.5 × 0.5 അല്ലെ. a₂ എന്ന് പറയുന്നത് 0.5 × 0.5. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 25, 2 സ്ഥാനം മാറ്റി കൊടുത്തിട്ട് അവസാനത്തെ 1, 2 2 സ്ഥാനം മാറ്റി കൊടുത്തിട്ടു. അപ്പൊ ഇതൊരു 0.25 square meter എന്ന് കിട്ടുന്നു രണ്ടാമത്തെ ഏരിയ. അപ്പോൾ ഇത് ഈ ഇക്വേഷനെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ h എത്രയാണ്? അതിൽ h എന്ന് പറയുന്നത് എത്രയാണ്? h എന്ന് പറയുന്നത് 500 mm അഥവാ 50 cm. 50 cm എന്ന് പറഞ്ഞാൽ 0.5 m ആണ്. h എന്ന് പറയുന്നത് 0.5 m ആണ്. അപ്പൊ ഇതില് ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽസ് 1/3 × a₁. a₁ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 4 +
A2 എത്ര കിട്ടിയിരിക്കുന്നത്? 0.25 പ്ലസ് റൂട്ട് ഓഫ് 4 × 0.25 ഇൻറ്റു എച്ച് ഹൈറ്റ് 0.5 മീറ്റർ അല്ലേ. എച്ച് എത്രയാണ്? 0.5 മീറ്റർ. 0.5 ഈക്വൽസ് അപ്പോൾ 1/3 × 4 + 0.25 എന്ന് പറഞ്ഞാൽ 4.25 പ്ലസ് റൂട്ട് ഓഫ് 4 × 0.25 4 × 25 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ഒരു രണ്ട് സ്ഥാനം മാറ്റി കുത്തുക അല്ലേ. അപ്പോൾ എത്ര വരും? 1 എന്ന് വരുന്നു. × 0.5 ഈക്വൽസ് 1 √ എത്രയാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ 4.25 + 1 എന്ന് പറഞ്ഞാൽ 5.25 അപ്പോൾ എന്ത് വരും? 1/3 × 5.25 × 0.5 ഈക്വൽസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 5.25 × 0.5 ÷ 3 കണ്ടാൽ ഇത് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ 0.875 എന്ന് കിട്ടുന്നു. അത്രയും ക്യൂബിക് മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടിന്റെയും വോളിയം ഇവിടെ കണ്ടു. ഒന്നാമത്തെ പാർട്ടിന്റെ വോളിയം എത്രയാണ്? 1.2 m³. രണ്ടാമത്തെ പാർട്ട് 0.875 m³. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 1.200 മൂന്ന് സ്ഥാനം എഴുതാം. കാരണം ഇവിടെ മൂന്ന് സ്ഥാനമുള്ളത് ഇവിടെ എന്താണ്? 0.875 രണ്ടുകൂടെ കൂട്ടുക. 5, 7, 8, 10 ബാക്കി 1, 1, 1, 2 2.075 m³ എന്ന് കിട്ടുന്നു ഇതിന്റെ വോളിയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തേക്കുക. താങ്ക് യു.